നമസ്കാരം. 64 കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചെസ് പഠിച്ചു തുടങ്ങുന്നവർക്കുള്ള മികച്ച ഓപ്പണിങ്ങുകൾ എന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. ആ വീഡിയോയുടെ കമന്റിൽ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. മാസ്റ്റർ എസ് ആർ വി അദ്ദേഹം ക്യൂൻസ് ക്യാമ്പിന്റെ ഡീറ്റെയിൽഡായി വീഡിയോ ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെട്ടു. നമ്മൾ ഈ വീഡിയോ രണ്ട് പാർട്ടായാണ് ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ക്യൂൻസ് ക്യാമ്പിറ്റ് ആക്സെപ്റ്റഡ് വേരിയേഷനിൽ നിന്നുള്ള തിരഞ്ഞെടുത്ത നാല് ഗെയിമുകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വൈറ്റ് നൽകുന്ന C4 പോണിനെ ബ്ലാക്ക് സ്വീകരിക്കാതെ കളിക്കുന്ന ക്യൂൻസ് ക്യാമ്പിറ്റ് ഡിക്ലൈൻഡ് രീതി മറ്റൊരു വീഡിയോയിൽ കൂടി ചെയ്ത് ഉടൻ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആദ്യത്തെ ഗെയിം ഇപ്പോൾ നമുക്ക് കാണാം. D4 D5 C4 D into C4 E3 B5. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് C4 പോൺ ലാഭം നിലനിർത്താൻ ശ്രമിക്കുന്നത് ബ്ലാക്കിനെ കുഴപ്പത്തിലാകുമെന്ന്. വൈറ്റ് A4 കളിച്ചുകൊണ്ട് ഈ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. നമ്മൾ ഇതിനു മുമ്പ് കണ്ട വീഡിയോയിൽ A6 C6 എന്നീ നീക്കങ്ങളിലൂടെ ഈ പോണിന് സംരക്ഷണം നൽകാൻ ശ്രമിക്കുന്നതും വൈറ്റ് Q F3 കളിച്ചുകൊണ്ട് A8 റൂക്കിനെതിരെ ആക്രമണം നൽകുന്നതുമൊക്കെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. ആവർത്തന വിരസതയുണ്ടാകും എന്നുള്ളതിനാൽ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. മുൻപത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കാണുക. നമ്മൾ ഇപ്പോൾ കാണുന്ന ഗെയിമിൽ ബിഷപ്പ് D7 കളിച്ചുകൊണ്ടാണ് B5 പോണിനെ സംരക്ഷിക്കാൻ ബ്ലാക്ക് ശ്രമിക്കുന്നത്. ബ്ലാക്ക് ബിഷപ്പ് D7 കളിക്കുന്നു. വൈറ്റ് A ക്യാപ്ചർ B5 കളിക്കുന്നു. ബിഷപ്പ് കൊണ്ട് തിരിച്ചുവിട്ടുന്നു. നൈറ്റ് C3 കളിക്കുന്നു. ഈ ബിഷപ്പിനെതിരെ അറ്റാക്കാണ്. ഇപ്പോൾ ബ്ലാക്കിന് ലാഭത്തിൽ കിട്ടിയ പോണിനെ വിട്ടു നൽകാൻ മനസ്സ് വരാത്തത് കാരണം ബിഷപ്പ് A6 കളിക്കുകയും അത് ബ്ലാക്കിന്റെ തോൽവിക്ക് കാരണമാവുകയും ചെയ്തു. ബിഷപ്പ് D7 കളിച്ചുകൊണ്ട് C4 പോണിനെ വിട്ടു നൽകുന്നതായിരുന്നു ബ്ലാക്ക് കളിക്കേണ്ടിയിരുന്നത്. ബ്ലാക്ക് ബിഷപ്പ് A6 കളിക്കുന്നു. ഇപ്പോൾ വൈറ്റിന്റെ നീക്കമാണ്. വൈറ്റിന്റെ വിന്നിംഗ് മൂവ് നിങ്ങൾ കണ്ടെത്താൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കൂ. അതിനുവേണ്ടി ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, റെഡി. Q F3 തന്നെയാണ് ആ നീക്കം. ഇപ്പോൾ A8 റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. റൂക്കിനെ രക്ഷപ്പെടുത്താൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, C6 കളിച്ച് ക്യൂനിന്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുക എന്നുള്ളത്. ബ്ലാക്ക് C6 കളിക്കുന്നു. വൈറ്റ് റൂക്ക് ഉപയോഗിച്ച് A6 ബിഷപ്പിനെ വെട്ടിയെടുക്കുന്നു. നൈറ്റ് ഉപയോഗിച്ച് തിരിച്ചുവിട്ടുന്നു. Q ക്യാപ്ചർ C6 കളിക്കുന്നു. ഇപ്പോൾ കിങ്ങിനെതിരെ ചെക്കാണ്. അതേസമയം റൂക്കും നൈറ്റും ഫോർക്കിലാണ്. ഒരേ ഒരു മാർഗമേ ബ്ലാക്കിന് മുമ്പിലുള്ളൂ, ക്യൂവിനെ ഉപയോഗിച്ച് ചെക്ക് തടയുക എന്നുള്ളത്. ആ സമയം കൊണ്ട് വൈറ്റ് A8 റൂക്കിനെ പോക്കറ്റിലാകുന്നു. Q D8 വെച്ച് തടയുന്നു. Q C6 കളിച്ചുകൊണ്ട് വീണ്ടും ചെക്ക് നൽകുന്നതിലൂടെ നൈറ്റിനെതിരെ കൂടി ഡബിൾ അറ്റാക്ക് നൽകുന്നു. ബ്ലാക്കിന് മുൻപിൽ വേറെ മാർഗമില്ല. ബ്ലാക്ക് Q D7 വെച്ച് കളിക്കുന്നു. Q ക്യാപ്ചർ A6 നൈറ്റിനെ കൂടി വെട്ടിയെടുക്കുന്നു. ഇപ്പോൾ വൈറ്റിന് ഒരു ബിഷപ്പും നൈറ്റും അധികമായി ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗെയിം വളരെ എളുപ്പം വൈറ്റിന് വിജയിക്കാൻ സാധിക്കും. ഇത്രയുമായപ്പോൾ ബ്ലാക്ക് തോൽവി സമ്മതിച്ചു. നമുക്ക് മറ്റൊരു ഗെയിമിലേക്ക് പോകാം. D4 D5 C4 D into C4. നമ്മൾ ഇതിന് തൊട്ടു മുമ്പ് കണ്ട ഗെയിമിൽ E3 ആയിരുന്നു കളിച്ചത്. ഇത്തവണ വൈറ്റ് E4 ആണ് കളിക്കുന്നത്. മുൻപ് E3 കളിക്കുമ്പോൾ Q F3 കൊണ്ടുവന്ന് F3 H8 ഡയഗണലിലൂടെ ആക്രമണം നൽകാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ E4 കളിക്കുന്നതിലൂടെ വൈറ്റിന് ലഭിക്കുന്ന നേട്ടം ഈ സെന്റർ സ്ക്വയറുകളിൽ ലഭിക്കുന്ന നിയന്ത്രണമാണ്. ഈ സെന്റർ സ്ക്വയറുകളുടെ നിയന്ത്രണം വൈറ്റിന്റെ കൈവശം വരുന്നത് ബ്ലാക്കിന് ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് E5 സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റ് ഈ പോൺ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ Q ക്യാപ്ചർ D1, കിങ് ഉപയോഗിച്ച് തിരിച്ചു വിട്ടേണ്ടി വരും. കിങ് സെന്ററിലായി. ക്യൂൻ ഓഫ് ദ ബോർഡ് ആയതുകൊണ്ട് കിങ് സെന്ററിലാവുന്നത് വലിയ അപകടമില്ല. ശേഷം ബ്ലാക്ക് E5 ആക്രമിച്ചുകൊണ്ട് നൈറ്റ് C6 കളിക്കും. F4 കളിച്ചുകൊണ്ട് ഈ പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെങ്കിൽ ബിഷപ്പ് G4 ചെക്ക് നൽകും. ഇങ്ങനെ ചെക്കോടുകൂടി ഒരു കരു ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ ബ്ലാക്കിന്റെ കരുക്കൾ പെട്ടെന്ന് സജീവമാകുന്നത് ബ്ലാക്കിനാണ് ഗുണം ചെയ്യുക. വൈറ്റ് ഇവിടെ നൈറ്റ് F3 ആണ് കളിക്കുന്നത്. ബ്ലാക്ക് ബിഷപ്പ് G4 കളിച്ചുകൊണ്ട് നൈറ്റിനെ പിൻ ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പ് ക്യാപ്ചർ C4 കളിക്കുന്നു. ഈ ക്യാപ്ചർ D4. ബിഷപ്പ് ക്യാപ്ചർ F7. വൈറ്റ് ബിഷപ്പിനെ F7 താൽക്കാലികമായി സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് കിങ് ഉപയോഗിച്ച് ബിഷപ്പിനെ വെട്ടിയെടുക്കുന്നു. അടുത്ത വൈറ്റ് കളിക്കുന്ന ഒരു കിടിലൻ നീക്കമാണ്. നൈറ്റ് E5 കളിക്കുന്നു. നൈസായിട്ട് ഒരു ചെക്ക് നൽകുന്നതിലൂടെ F3 പിൻ അൺപിൻ ചെയ്യുകയും F7 താൽക്കാലികമായി സാക്രിഫൈസ് ചെയ്ത കരു തിരികെ ലഭിക്കുകയും ചെയ്യുന്നു. ബ്ലാക്ക് കിങ് E8 ആണ് കളിക്കുന്നത്. ബ്ലാക്ക് കിങ് E7 ആയിരുന്നു കളിക്കേണ്ടിയിരുന്നത്. വൈറ്റ് ബിഷപ്പിനെ വെട്ടിയെടുക്കുന്നു. അടുത്തതായി Q H5 ചെക്ക് നൽകുന്നതിലൂടെ വൈറ്റ് വിജയിക്കുമെന്നാണ് വൈറ്റ് മുന്നോട്ട് വെക്കുന്ന ഭീഷണി. ഉദാഹരണമായി ബ്ലാക്ക് നൈറ്റ് D7 കളിക്കുന്നത് നോക്കാം. Q H5 ചെക്ക് നൽകുന്നു.
ബ്ലാക്ക് ജി സിക്സ് പോണ് മുന്നോട്ട് നീക്കി തടയുകയാണെങ്കിൽ നൈറ്റ് ക്യാപ്ചർ ജി സിക്സ്, റോക്ക് നഷ്ടപ്പെടുമെന്നതിനാൽ നൈറ്റിനെ തൊടാൻ സാധ്യമല്ല. ഇവിടെ ക്യൂൻ എച്ച് ഫൈവിൽ വരുന്നതിനെ ബ്ലാക്ക് തടയുന്നത് നൈറ്റ് എഫ് സിക്സ് കളിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ക്യൂവിന് അറ്റാക്ക് നേരിടുന്നുണ്ട്. ഇവിടെ വൈറ്റിന് കളിക്കാവുന്ന ഒരു നല്ല നീക്കമുണ്ട്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ആ നീക്കം കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, റെഡി. ബ്ലാക്ക് ക്യൂവിന് ഇ സിക്സിൽ ചെക്ക് നൽകുന്നു. ബ്ലാക്ക് കിങ്ങിന് മൂവ് ഒന്നുമില്ല. ക്യൂവിന് ഉപയോഗിച്ച് ചെക്ക് തടയുന്നു. ക്യൂ സി എയ്റ്റിൽ ചെക്ക് നൽകുന്നു. ഇപ്പോഴും ബ്ലാക്ക് കിങ്ങിന് മൂവ് ഇല്ല. ബ്ലാക്ക് ക്യൂ ഡി എയ്റ്റ് കളിക്കുന്നു. ക്യൂവിനെ ഉപയോഗിച്ച് ക്യൂവിനെ വെട്ടിയെടുക്കുന്നു. കിങ് ഉപയോഗിച്ച് തിരിച്ചുവിട്ടുന്നു. ഇതോടെ ബ്ലാക്കിന്റെ റോക്ക് നൈറ്റ് ഫോർക്കിലായി. വൈറ്റ് നൈറ്റ് എഫ് സെവനിൽ ചെക്ക് നൽകുന്നു. ബ്ലാക്ക് ചെക്ക് മാറ്റുമ്പോൾ എച്ച് എയ്റ്റിലെ റോക്ക് നഷ്ടമായി. റോക്ക് നഷ്ടമായതും ബ്ലാക്ക് തോൽവി സമ്മതിച്ചു. നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. ഡി ഫോർ ഡി ഫൈവ് സി ഫോർ ഡി ഇൻറ്റു സി ഫോർ ഇ ഫോർ. വൈറ്റ് ഇവിടെ വ്യക്തമായ സെന്റർ കൺട്രോൾ നേടിയെടുക്കുന്നു. നമ്മൾ ഇതിനു മുമ്പ് കണ്ട ഗെയിമിൽ ബ്ലാക്ക് ഇ ഫൈവ് കളിക്കുകയും ഈ സെന്ററിലെ ആധിപത്യത്തെ ചോദ്യം ചെയ്യുകയുമായിരുന്നു. വൈറ്റ് ഇ ഫോർ മുന്നോട്ട് നീക്കിയതോടെ ക്യൂ എഫ് ത്രീയിൽ വന്ന് റൂക്ക് എ എയ്റ്റിനെ അറ്റാക്ക് ചെയ്യില്ല എന്ന് കരുതിയ ബ്ലാക്ക് വീണ്ടും ഈ ഗെയിമിലും ബ്ലാക്ക് സി ഫോറിലെ പോൺ ലാഭം നിലനിർത്താൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ബി ഫൈവ് കളിക്കുന്നു. വൈറ്റ് എ ഫോർ കളിക്കുന്നു. സി സിക്സ് കളിച്ചുകൊണ്ട് ഈ പോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. എ ക്യാപ്ചർ ബി ഫൈവ് കളിക്കുന്നു. സി ക്യാപ്ചർ ബി ഫൈവ്. അടുത്തതായി വൈറ്റ് ബി ത്രീ കളിച്ചുകൊണ്ട് ബ്ലാക്കിന്റെ പോണുകളെ മുന്നിൽ നിന്നും ആക്രമിക്കുന്നു. ഇപ്പോൾ വൈറ്റ് സി ക്യാപ്ചർ ബി ത്രീ കളിക്കുകയാണെങ്കിൽ ബിഷപ്പ് ചെക്കോടുകൂടി ബി ഫൈവിനെ വെട്ടിയെടുക്കും. അതിനുശേഷം ബി ത്രീ പോണിനെ കൂടി വെട്ടിയെടുക്കും. ഇപ്പോൾ സി ഫോറിലെ പോൺ രണ്ട് തവണ അറ്റാക്ക് നേരിടുന്നതിനാൽ അതിന് രണ്ട് പ്രൊട്ടക്ഷൻ ആവശ്യമായി വരുന്നു. ബ്ലാക്ക് ബിഷപ്പ് എ സിക്സ് കളിക്കുന്നു. നമ്മൾ ഇതുവരെ കണ്ട എല്ലാ ഗെയിമിലും ബിഷപ്പ് എ സിക്സ് കളിക്കുന്നതിലൂടെ ബ്ലാക്ക് അപകടത്തിലാവുന്നത് നമ്മൾ കണ്ടതാണ്. വൈറ്റ് ബി ക്യാപ്ചർ സി ഫോർ കളിക്കുന്നു. ബി ക്യാപ്ചർ സി ഫോർ കളിക്കുന്നു. ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ്. റൂക്ക് ഉപയോഗിച്ച് എ സിക്സിലെ ബിഷപ്പിനെ വെട്ടിയെടുക്കുന്നു. നൈറ്റ് ഉപയോഗിച്ച് തിരിച്ചുവിട്ടുന്നു. വൈറ്റ് ക്യൂ എ ഫോറിൽ ചെക്ക് നൽകുന്നതിലൂടെ ബലി നൽകിയ റൂക്കിന് പകരം ബ്ലാക്കിന്റെ രണ്ട് കരുക്കളെ സ്വന്തമാക്കുന്നു. ബ്ലാക്കിന് ഒരു മൂവ് മാത്രമേ സാധ്യമായുള്ളൂ. ക്യൂൻ ഡി സെവൻ, ക്യൂ ക്യാപ്ചർ എ സിക്സ്. ബ്ലാക്ക് ക്യൂൻ ഉപയോഗിച്ച് ഡി ഫോറിലെ പോണിനെ വെട്ടിയെടുക്കുന്നു. അടുത്തതായി വൈറ്റിന് നല്ലൊരു കളിയുണ്ട്. ക്യൂ സി സിക്സിൽ കളിക്കുന്നു. ചെക്കാണ്. അതിനുശേഷം എ എയ്റ്റിലെ റൂക്കിനെ കൂടി വെട്ടിയെടുക്കാം. പക്ഷെ വൈറ്റ് ഇവിടെ കളിച്ചത് സി പോണിനെ വെട്ടിയെടുക്കുകയാണ്. ബ്ലാക്ക് റൂക്ക് ഡി എയ്റ്റിൽ കളിക്കുന്നു. അടുത്തൊരു നീക്കം കൂടി ലഭിക്കുകയാണെങ്കിൽ റൂക്കിന്റെ സഹായത്തോടെ ക്യൂൻ ഡി വണ്ണിൽ ചെക്ക് നൽകാമെന്നാണ് ബ്ലാക്ക് സ്വപ്നം കാണുന്നത്. പക്ഷെ വൈറ്റ് തനിക്ക് ലഭിച്ച അവസരം സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്ക് രാജാവിനെ അടിയറവ് പറയിപ്പിക്കുന്നു. ക്യൂ സി സിക്സ് ചെക്ക് നൽകുന്നു. റൂക്ക് ഉപയോഗിച്ച് തടയുന്നു. വൈറ്റ് വീണ്ടും സി എയ്റ്റിൽ ക്യൂൻ വെച്ച് ചെക്ക് നൽകുന്നു. റൂക്ക് ഡി എയ്റ്റ് വെച്ച് തടയുന്നു. വൈറ്റിന്റെ നീക്കമാണ്. രണ്ട് നീക്കത്തിൽ വൈറ്റിന് ചെക്ക് മേറ്റ് പറയാൻ സാധിക്കും. ബിഷപ്പ് ബി ഫൈവിൽ ചെക്ക് വെക്കുന്നു. ബ്ലാക്കിന് ഒരേയൊരു നീക്കമേ സാധ്യമായുള്ളൂ, ക്യൂൻ വെച്ച് തടയുക എന്നുള്ളത്. ബിഷപ്പ് ക്യാപ്ചർ ഡി സെവൻ, ചെക്ക് മേറ്റ് ആയി. പിഞ്ചയപ്പെട്ട് കിടക്കുന്നതിനാൽ റൂക്കിനോ ക്യൂവിന്റെ പ്രൊട്ടക്ഷൻ ഉള്ളതിനാൽ കിങ്ങിനോ ബിഷപ്പിനെ തൊടാൻ സാധിക്കുകയില്ല. നമുക്ക് മറ്റൊരു ഗെയിം കൂടി കണ്ടു നോക്കാം. ഡി ഫോർ ഡി ഫൈവ് സി ഫോർ ഡി ഇൻറ്റു സി ഫോർ ഇ ഫോർ. ഇത്തവണ എന്തായാലും ബ്ലാക്ക് ഈ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. ഇ സിക്സ് കളിക്കുന്നു. ബിഷപ്പ് ഉപയോഗിച്ച് സി ഫോർ പോണിനെ വെട്ടിയെടുക്കുന്നു. ബ്ലാക്ക് എ സിക്സ് കളിക്കുന്നു. വൈറ്റ് നൈറ്റ് എഫ് ത്രീ കളിക്കുന്നു. ബിഷപ്പ് ഇ സെവൻ കളിക്കുന്നു. വൈറ്റ് ഇ ഫൈവ് കളിക്കുന്നു. ബ്ലാക്കിന്റെ നൈറ്റ് എഫ് സിക്സിലേക്ക് വരുന്നതിനെ തടയുകയാണ്. ബ്ലാക്ക് എച്ച് സിക്സ് കളിക്കുന്നു. ബ്ലാക്ക് ഇതെന്താ കളിക്കുന്നത്? വൈറ്റ് സെന്ററിലേക്ക് കൂടുതൽ കരുക്കളെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ബ്ലാക്ക് ആവശ്യമില്ലാതെ പോൺ നീക്കങ്ങൾ നടത്തി സമയം കളയുകയാണ്. വൈറ്റ് സുരക്ഷിതമായി കാസലിംഗ് ചെയ്യുന്നു. ബ്ലാക്ക് ബി ഫൈവ് കളിച്ചുകൊണ്ട് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പ് ബി ത്രീ കളിക്കുന്നു. ബ്ലാക്ക് ബിഷപ്പ് ബി സെവൻ കളിക്കുന്നു. വൈറ്റ് എ ഫോർ കളിക്കുന്നു. ഇപ്പോൾ ബ്ലാക്ക് നോക്കുമ്പോൾ ഡി ഫോർ പോണിനെ സംരക്ഷിച്ചു നിർത്തുന്നത് നൈറ്റും ക്യൂനും ചേർന്നാണ്. ബിഷപ്പ് ക്യാപ്ചർ എഫ് ത്രീ കളിക്കുകയാണെങ്കിൽ കിങ് സൈഡ് തകരാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ വൈറ്റ് ക്യൂൻ ക്യാപ്ചർ എഫ് ത്രീ തിരിച്ചു കളിക്കുമെന്ന് ബ്ലാക്കിന് ഉറപ്പാണ്. പിന്നൊന്ന് നോക്കിയില്ല, ബിഷപ്പ് ക്യാപ്ചർ എഫ് ത്രീ ഒരു വെട്ടങ്ങ് വെച്ചു കൊടുത്തു. വൈറ്റ് ക്യൂൻ ക്യാപ്ചർ എഫ് ത്രീ തിരിച്ചു വെട്ടുമ്പോഴാണ് തന്റെ റൂക്കിന് നേരെ വരുന്ന അറ്റാക്ക് ബ്ലാക്ക് ശ്രദ്ധിക്കുന്നത്. അതോടെ ഡി ഫോർ പോൺ മോഹം ബ്ലാക്ക് ഉപേക്ഷിക്കുകയും നൈറ്റ് ഡി സെവൻ കളിക്കുകയും ചെയ്തു. വൈറ്റ് എ ക്യാപ്ചർ ബി ഫൈവ് പോണിനെ വെട്ടിയെടുക്കുന്നു. ഇപ്പോൾ എ സിക്സിലെ പോണിന് എ ഫൈവ് വിട്ടു പോകാൻ സാധിക്കുകയില്ല. എ ക്യാപ്ചർ ബി ഫൈവ് വെട്ടുകയാണെങ്കിൽ ഇവിടെ റൂക്ക് നഷ്ടപ്പെടുകയും തന്നെ ബ്ലാക്ക് കളി തോൽക്കുകയും ചെയ്യും.
ബ്ലാക്ക് A5 കളിക്കുന്നു. വൈറ്റ് വിടുന്നില്ല, ബിഷപ്പ് D2 കളിച്ചുകൊണ്ട് വീണ്ടും പോണിനെ ആക്രമിക്കുകയാണ്. ബ്ലാക്കിന് Knight B6 കളിക്കുന്നു. വൈറ്റ് ബിഷപ്പ് ക്യാപ്ചർ A5 കളിക്കുന്നു. ഇപ്പോഴും ക്യൂൻ A8ലെ റൂക്കിനെ സംരക്ഷിച്ചു നിർത്തണം എന്നുള്ളതിനാൽ D4 പോണിനെ തൊടാൻ സാധിക്കുകയില്ല. ബ്ലാക്ക് ക്യൂൻ ഉപയോഗിച്ച് D4ലെ പോൺ വെട്ടുകയാണെങ്കിൽ ബിഷപ്പ് ഉപയോഗിച്ച് നൈറ്റിനെ വെട്ടും. ക്യൂനെതിരെ അറ്റാക്ക് ആണ്. അതിനുശേഷം ക്യൂൻ മാറുമ്പോൾ A8ലെ റൂക്ക് കൂടി നഷ്ടമാകും. ബ്ലാക്ക് റൂക്ക് B8 കളിക്കുന്നു. ബ്ലാക്കിന്റെ ഈ നീക്കം അത്ര നല്ലതല്ല. വൈറ്റ് ബിഷപ്പ് ഉപയോഗിച്ച് നൈറ്റിനെ വെട്ടുന്നു. ബ്ലാക്ക് പോൺ ഉപയോഗിച്ച് തിരിച്ചു വെട്ടുന്നു. ഇപ്പോൾ A7, A8 എന്നീ സ്ക്വയറുകളുടെ കൺട്രോൾ വൈറ്റിന് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല അറ്റാക്കിംഗ് ചാൻസ് വൈറ്റിനുണ്ട്. വൈറ്റ് സെന്റർ പോൺ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി D5 പുഷ് ചെയ്യുന്നു. ബ്ലാക്കിന്റെ കിങ് ഇനിയും സെന്ററിൽ നിൽക്കാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ ബ്ലാക്ക് നൈറ്റ് E7 കളിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ബിഷപ്പിനെ ആദ്യമായി ഇവിടെ നിന്നും പറഞ്ഞേക്കുന്നു. ഇപ്പോൾ നൈറ്റിന് E7ലേക്ക് വരാം. അതിനുശേഷം കാസിൽ ചെയ്യാനാണ് ബ്ലാക്ക് തിടുക്കം കൂട്ടുന്നത്. വൈറ്റ് റൂക്ക് A7 കളിക്കുകയും 7th റാങ്കിൽ ശക്തിമാനായി തീരുകയും ചെയ്യുന്നു. സോറി, ശക്തിമാനല്ല, ശക്തനായി തീരുന്നു. ഇപ്പോൾ ക്യൂനും റൂക്കും ചേർന്ന് F7ലേക്ക് ഒരു മേറ്റ് ഭീഷണി നൽകുന്നുണ്ട്. ബ്ലാക്ക് നൈറ്റ് E7 കളിച്ചുകൊണ്ട് റൂക്കിന്റെ ലൈൻ ക്ലോസ് ചെയ്യുന്നു. വൈറ്റ് D6 കളിക്കുന്നു. നൈറ്റിനെതിരെ അറ്റാക്ക് വന്നിരിക്കുകയാണ്. നൈറ്റ് F5 കളിക്കുന്നു. വൈറ്റിന്റെ കളിയാണ് ഏറ്റവും മികച്ച നീക്കം കണ്ടെത്താൻ വേണ്ടി ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, റെഡി. ബ്ലാക്കിന്റെ അസ്ഥിവാരം ഇളക്കുന്ന നീക്കമാണ് അടുത്തതായി വൈറ്റ് കളിക്കുന്നത്. ബിഷപ്പ് ക്യാപ്ചർ E6ൽ സാക്രിഫൈസ് ചെയ്യുന്നു. F7 സ്ക്വയറിനെതിരെയും നൈറ്റിനെതിരെയും അറ്റാക്കുള്ളതിനാൽ ബ്ലാക്ക് ഈ സാക്രിഫൈസ് സ്വീകരിക്കുന്നു. വൈറ്റ് Q H5ൽ കളിക്കുന്നു. റൂക്കും ക്യൂനും ഒത്തുചേർന്നുള്ള ഈ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടാൻ ഇനി പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ ബ്ലാക്ക് തോൽവി സമ്മതിച്ചു. നിങ്ങൾ ഇതുവരെ ആസ്വദിച്ച 4 ഗെയിമുകൾ കൂടാതെ ഒരു ഗെയിം കൂടി ഈ QGA ഓപ്പണിംഗിൽ ബാക്കിയുണ്ട്. ആ ഗെയിം വൈകാതെ തന്നെ പ്രത്യേകം വീഡിയോ ആയി ചെയ്യാം. ഇതുവരെയുള്ള ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, ഈ ഗെയിം നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. കൂടുതൽ നല്ല ചെസ് വീഡിയോകൾക്കായി 64 കേരളയുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ കൂടി അമർത്താൻ മറക്കരുത്. 64 Kerala signing off.